नमस्कार मी न्यूस स्वागत कण्णूर स्वर्ण कड़ संभव के पी सी सी अध्यक्ष के सुधाकर वधकेस जेल को किर्माणी मनोज जेल इन कोटेशन कुटमे आर संरक्षिकल मुख्यमंत्री आरेता तैयारायो कोडिसुनिको किर्माणी मनोजनो तैयारायो കൊടിസുനിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയുമോ? പറഞ്ഞാൽ മൂക്കുകൊണ്ട് ഇക്ഷാ വരയ്ക്കും. കണ്ണൂർ ജയിലിൽ സൂപ്രണ്ട് കൊടിസുനിയാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് മറ്റു ഉദ്യോഗസ്ഥർ. കൊടിസുനി പറയുന്നത് എതിർത്ത് പറയാൻ അവിടെ ആരുമില്ല. കൊടിസുനിക്ക് എന്ത് ഭക്ഷണം നൽകണമെന്നും സെല്ലിൽ ആര് കാവൽ നിൽക്കണമെന്ന് നിശ്ചയിക്കുന്നത് കൊടിസുനി തന്നെയാണെന്നും സുധാകരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പാർട്ടിയിൽ ഇല്ലെന്ന് ആകാശ് തില്ലങ്കേരി പറയുന്നു. അയാളെ പുറത്താക്കിയതാണെന്ന് ജയരാജൻ പറയുന്നു. എന്നാൽ സിപിഎമ്മിന്റെ ജീവകാരുണ്യ പരിപാടിയിൽ മുന്നിൽ നിൽക്കുന്നത് ഈ ആകാശ് തില്ലങ്കേരി ആണെന്നും സുധാകരൻ പറഞ്ഞു. ആകാശ് തില്ലങ്കേരിക്ക് ജയിലിൽ കാമുകിയുമായി സല്ലപിക്കാൻ പ്രത്യേക മുറിയും സൗകര്യവും ഒരുക്കി നൽകി. ഡിവൈഎഫ്ഐ സെക്രട്ടറി തള്ളി പറഞ്ഞപ്പോൾ തനിക്ക് പ്രതികരിക്കേണ്ടി വരുമെന്ന് ആകാശ് തില്ലങ്കേരി പറഞ്ഞു. അതോടെ പോയി കാലു പിടിച്ചില്ലേ? ദുഷിച്ചു നാറുന്ന ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ടെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. ഈ ചെറുപ്പക്കാരെ താൻ കുറ്റം പറയുന്നില്ല. അവർക്ക് റോൾ മോഡലായി പിണറായി വിജയനും ഇ പി ജയരാജനും കൊടിയേരി ബാലകൃഷ്ണനും ഒക്കെയാണ്. അവർക്കെങ്ങനെ പണം സമ്പാദിക്കണമെന്ന് കാട്ടിക്കൊടുക്കുന്നത് ഇവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ആശീർവാദത്തോടെ സ്വർണവും ഡോളറും കടത്തിയില്ലേ? ഇങ്ങനെ അനധികൃതമായി പണം സമ്പാദിച്ച് കാണിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് ആ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തൊഴിലാളി സർവാധിപത്യം പോയി മുതലാളി സർവാധിപത്യത്തിലാണ് നേതാക്കൾ. തൊഴിലാളി വർഗത്തെ വഞ്ചിച്ച് കോടാനുകോടികളുടെ ഉടമകളായി മാറുന്ന ഇവർക്ക് തൊഴിലാളി വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമില്ല. സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് നൽകിയ ഷോക്കോസ് നോട്ടീസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമായി പറയുന്നുണ്ട്. 250-ാം ഖണ്ഡികയിലാണ് ഇത്. ദുബായ് കോൺസുൽ ജനറലിനെ മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ചും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയും പലയിടത്തും പോയും കണ്ടു. വിയറ്റ്നാമിൽ കള്ളക്കടത്ത് നടത്തിയതിന് പിടിയിലായ കോൺസുൽ ജനറലിനെ കേരളത്തിലേക്ക് സ്ഥലം മാറ്റിയതാണെന്നും സുധാകരൻ ആരോപിച്ചു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രോട്ടോകോൾ ലംഘിച്ച് കോൺസുൽ ജനറലിനെ കണ്ടതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. കോവിഡ് വ്യാപനത്തിന് സംസ്ഥാനത്ത് കാര്യമായി കുറവ് വരാത്ത സാഹചര്യത്തിൽ സർവകലാശാല പരീക്ഷകൾ നടത്തരുതെന്നും കെ പി സി സി അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും പരീക്ഷകൾ മാറ്റിവെക്കാൻ സർക്കാർ തയ്യാറാകണം. ഇനിയുള്ള പരീക്ഷയെങ്കിലും മാറ്റിവെക്കണം. പരീക്ഷാ കേന്ദ്രങ്ങളിൽ യാതൊരു നിയന്ത്രണവും ഇല്ല. 5-ാം സെമസ്റ്റർ ഫലം പ്രഖ്യാപിക്കാൻ പോലും സർവകലാശാല തയ്യാറായിട്ടില്ല. അതിനിടെയാണ് 6-ാം സെമസ്റ്റർ പരീക്ഷ നടത്തുന്നത്. പരീക്ഷ നടത്തുന്നതിൽ സർക്കാരിന് വാശിയാണ്. എന്തിനാണ്, ആരോടാണ് വാശി? ഇത് ഏകാധിപത്യ നിലപാടാണ്. കേരളത്തിൽ മാത്രം കോവിഡ് കുറയുന്നില്ല, അതിനിടെയും പരീക്ഷ നടത്തുന്നത് ധിക്കാരമാണ്. കുട്ടികളെ പരീക്ഷയ്ക്ക് അയക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടെന്നും സുധാകരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കണക്കിൽ തിരിമറി. വാക്സിനേഷൻ എന്ന് പൂർത്തിയാകും എന്നതിൽ വ്യക്തതയില്ല. പല ആശുപത്രികളിലും വാക്സിൻ ഇല്ല. വാക്സിൻ നൽകുന്നതിൽ എന്തിനാണ് പ്രായപരിധി? എല്ലാവർക്കും വാക്സിൻ വേണ്ടേ? വെന്റിലേറ്റർ ഓക്സിജൻ സൗകര്യമില്ലാത്ത ആശുപത്രികൾ കൂടി വരുന്നു. ഒരു സൗകര്യം പോലും സർക്കാർ ഒരുക്കുന്നില്ല. കോവിഡ് നേരിടാനുള്ള ഫണ്ട് പോലും ഉപയോഗിക്കുന്നില്ലെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി.